മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത പെൺസുഹൃത്ത് സുചിത്രയല്ല, പിന്നെ ആരാ? സംശയിക്കേണ്ട, ശാന്തകുമാരിയാണ്, ലാലുവിന്റെ പ്രിയപ്പെട്ട അമ്മ. ഇപ്പോൾ തുടങ്ങിയതല്ല ഈ സൗഹൃദം. ജനിച്ച കാലം മുതൽ ലാലിനെല്ലാം അമ്മ തന്നെ. അമ്മയോട് പറയാത്ത ഒരു രഹസ്യവും മോഹൻലാലിനില്ല എന്ന് പറഞ്ഞാൽ അതിൽ തരുമ്പും കള്ളമില്ല, ഒരിക്കൽ ശാന്തകുമാരി പറഞ്ഞു. സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ എൻ്റെ അടുത്ത് നിന്ന് പോകില്ല. ആഹാരമുണ്ടാക്കാനും കഴിക്കാനുമൊക്കെ ബഹുസമർത്ഥനാണ് ലാലു. ഇടയ്ക്കിടെ എവിടെയെങ്കിലും നിന്നൊന്ന് വിളിക്കും. എന്തു ജോലി ചെയ്തുകൊണ്ട് നിന്നാലും ആ നിമിഷം ഞാൻ അവിടെ എത്തണം അവൻ്റെ ഒപ്പം കളിക്കാൻ. അമ്മയ്ക്ക് അസുഖമായാൽ ലാലുവിൻ്റെ കളിയും ചിരിയുമൊക്കെ അവസാനിക്കും. പിന്നെ അമ്മയെ ശുശ്രൂഷിക്കുന്നതിലാകും ശ്രദ്ധ. മരുന്നും ആഹാരവുമൊക്കെ കൃത്യസമയത്ത് റെഡി. അമ്മ ഉറങ്ങുന്നതുവരെ ഒരേ ഒരു ഇരിപ്പ, ഉറങ്ങാതെ. മോഹൻലാലും പ്യാരിയും തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം രണ്ടുപേരുടെയും പ്രകൃതത്തിലുമുണ്ട്. പ്യാരി എപ്പോഴും നല്ല ഒതുക്കത്തോടെ പെരുമാറും. ലാലുവാണേൽ കുട്ടികളെ പോലെയാം. പത്തനംതിട്ടയിൽ അമ്മൂമ്മ ഗൗരിക്കുട്ടിയുടെ അടുത്തു പോകാനും ലാലുവിനിഷ്ടമായിരുന്നു. അമ്മയുടെ വായിൽ നിന്ന് വീഴുന്ന പുളുക്കഥകൾ എത്രയെന്നോ. നിമിഷം പ്രതിയാ അമ്മ കഥയുണ്ടാക്കുന്നത്. ഈ കള്ളക്കഥകൾ എത്ര കേട്ടാലും ലാലുവിന് മതിയാവുന്നില്ല. നല്ല എരിവും പുളിയുമൊക്കെ ചേർത്തങ്ങ് അടിച്ചുവിടുമ്പോൾ കേൾക്കാൻ ഒരു സുഖം തന്നെയാ. തമാശ പറയുന്ന കാര്യത്തിൽ എൻ്റെ അമ്മയെപ്പോലൊരു സാമർഥ്യക്കാരിയെ ഞാൻ കണ്ടിട്ടില്ല. ലാലുവിന് പോലും അമ്മയുടെ കഴിവ് കിട്ടിയിട്ടില്ല. അമ്മ പറയുന്ന കഥകൾ കള്ളക്കഥകളാണെന്നറിയാമെങ്കിലും അവന്മാർക്കിഷ്ടമാ അത് കേൾക്കാൻ. അമ്മ പറയുന്നതൊക്കെ ലാലു വളരെ വേഗം പിടിച്ചെടുക്കും. വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ അഭിപ്രായം മോഹൻലാലിനുണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ആഹാരകാര്യത്തിലായാലും സ്വന്തം ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കുമായിരുന്നു. അച്ഛനോട് പറയാൻ മടിയാണ്. ഇഷ്ടമാകാത്ത സാധനമാണ് അച്ഛൻ കൊണ്ടുകൊടുക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കില്ല. എന്താ വേണ്ടാത്തതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മാത്രം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏറ്റവും പുതിയ ഡ്രസ്സുകൾ ധരിച്ചു മുടിയൊക്കെ നീട്ടി വളർത്തി നന്നായി ചീകി വെച്ച് നല്ല സ്റ്റൈലിലായിരുന്നു ലാലു നടക്കാറ്. സ്കൂൾ വിട്ട് കോളേജിൽ എത്തിയതോടെ ലാൽ ഒരുപാട് മാറി. സ്കൂളിൽ വെച്ച് വളർന്ന കലാസ്നേഹം സിനിമയിലേക്ക് പടർന്നു പന്തലിച്ചത് കോളേജിലെത്തിയതോടെയാണ്. അമ്മ ശാന്തകുമാരിയുടെ ഓർമ്മകൾക്ക് ഇപ്പോഴും പൊൻതെളിച്ചു.